ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും കൃഷിപാഠം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിലെ ഇഞ്ചി വിളവടപ്പാണ് എനിക്കിന്ന് കിട്ടിയ വിളവ എന്ന രീതിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് താഴെ കുറേ അധികം ആളുകളുടെ കുറേയധികം കമൻസ് ഉണ്ടായിരുന്നു. അതായത് ഇതെങ്ങനെയാണ് വിളവെടുക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണിത് വിളവെടുപ്പിന് പാകമായി എന്നറിയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ മാത്രമല്ല വാട്സാപ്പ് ഗ്രൂപ്പിലും കുറേയധികം ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ എന്ന രീതിയിലേക്ക് ഇടാം എന്ന് കരുതി. അത് തന്നെയല്ല, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയി ഇടാം എന്ന് കരുതി. ഇന്നത്തെ വീഡിയോ അതാണ്. ആക്ച്വലി നമ്മളിത് എടുത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ ഇടണമെന്നൊന്നും ആദ്യം വിചാരിച്ചിരുന്നില്ല. അതാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, ഞാൻ ഈ ആവശ്യമുള്ള സമയത്ത് കുറച്ച് മണ്ണൊക്കെ മാറ്റിയെടുക്കാറുണ്ട്. ഫസ്റ്റ് ഇതാണ്, ഇത് എത്ര നാൾ കൊണ്ട് ആകും എന്നുള്ളത്. വിളവെടുപ്പ് അത് നമ്മൾ പാകുന്ന ടൈമിലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 6 മുതൽ 7 മാസം വരെയാണ് നോർമലി ഇതിൻ്റെ കാലയളവ്. 7 മാസം ആകുമ്പോഴേക്കും ഏകദേശം ആയി കിട്ടും, പാകമായി കിട്ടും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തണ്ടുകളും ഇലകളും ഒക്കെ ഉണങ്ങിത്തുടങ്ങും. അത് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇഞ്ചി ഗെറ്റിംഗ് റെഡി എന്നുള്ള വിഷയം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാഗിൽ മണ്ണ് മൊത്തം ഒരു ഫ്ലെക്സിലൊക്കെ മറ്റോ കുടഞ്ഞിട്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കളക്ട് ചെയ്യാം. പക്ഷേ ഞാനത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഒരാഴ്ചയിലേക്ക് വേണ്ട അത്രയും അളവ് മണ്ണ് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കും. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് പോസിറ്റീവ് സൈഡുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. ഒന്നിതാണ്, നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷനൊക്കെ അഴുകിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ വ്യാപിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുകയാണ്, അപ്പോൾ എന്തെങ്കിലും കേട് ഒക്കെ കാണുകയാണെങ്കിൽ ഈ ഞാൻ പറയുന്ന പോലെ ആവശ്യത്തിന് കട്ട് ചെയ്യുക എന്നതിനപ്പുറം ഒന്നിച്ച് വിളവെടുക്കുക. അതിൽ തന്നെ പിന്നീട് ആ കേടുപാടൊക്കെ നീക്കം ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മളിത് നമ്മുടെ നാട്ടിൽ ഇത് മണ്ണിലൊക്കെ നട്ടിട്ട് ഇതിൻ്റെ വിളവെടുപ്പിനെ കിളച്ചെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന നമ്മൾ മണ്ണിലാണ് നിങ്ങൾ നട്ടിരിക്കുന്നതെങ്കിൽ ശ്രദ്ധാപൂർവം വേണം നമ്മളത് മണ്ണ് നീക്കം ചെയ്യാനായിട്ട്. തൂമ്പയൊക്കെ നന്നായിട്ട് ഫോഴ്സിൽ മണ്ണിലേക്ക് അഴുത്തി ഇറക്കരുത്. ഈ ഈ ഇഞ്ചിയുടെ ഇഞ്ചിക്ക് കേടുപാട് തട്ടാതെ വേണം അത് നമ്മൾ വിളവെടുക്കാനായിട്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഈ നമ്മളിതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ടെയ്നേഴ്സിലോ ഒക്കെ ചെയ്തിരിക്കുകയാണ്, വളരെ ഈസിയാണ്. മൊത്തത്തിലോ ടോട്ടലി നിങ്ങൾ ഒന്നിച്ച് വിളവെടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലെക്സ് ഇടുക, അതിലേക്ക് ഇത് തട്ടിയിടുക, അതിനുശേഷം മണ്ണ് മാറ്റി എടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഉണ്ടല്ലേ, നമ്മളിതൊരു നിങ്ങൾ നട്ട വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചെറിയ 2 പീസസ്സാണ് നമ്മളിതിലിട്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ധാരാളം ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു എൻ്റെ എത്രത്തോളം എമൗണ്ട് കിട്ടിയിട്ടുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സംശയമുണ്ട്. എങ്കിലും ഒരു എന്തായാലും ഒരു 1/2 കിലോയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വെറും 2 പീസിൽ നിന്നാണ്. നന്നായിട്ട് മൂപ്പത്തി ഇഞ്ചി തന്നെയാണ് ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത്. മണ്ണ് കുമ്മായമൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത മണ്ണ് അതിലേക്ക് അത്രയ്ക്ക് വളവിൽ ചാണകപ്പൊടി ആട്ടും കഷ്ടം ചേർക്കുക. അതോടൊപ്പം ഒരു പിടി ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പും മണ്ണാക്ക്, ഇതൊക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ആ ചെറിയ കഷ്ണങ്ങൾ ആ ഇഞ്ചിയുടെ പാകം ഒരു അത്യാവശ്യം വലിപ്പം വേണം, ഒരു 50 മുതൽ 100 ഗ്രാം വരെ വലിപ്പമുള്ള 2 കഷ്ണങ്ങൾ പാകിയാൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ അത് മുള പൊട്ടി വരും. ശേഷം എല്ലാ മാസവും നമ്മൾ ചെറിയ രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ മതി. പച്ചില വളങ്ങളൊക്കെയാണ് അതിൻ്റെ ധാരാളം വേണ്ടത്. ഞാൻ വീണ്ടും ചില 1-2 മാസം കൂടുമ്പോൾ കുറേയൊക്കെ ഒരു 100 ഗ്രാം വീതം അല്ലെങ്കിൽ ഒരു 100 റഫ് പറയുന്നതാണ്, ഒരു കൈപ്പിടി അല്ലെ 2 കൈപ്പിടി അളവിൽ നമ്മളിതിലേക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ ഒരു ഇഞ്ചി ചെയ്തിട്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നടിയിൽ രീതി മറ്റ് വളപ്രയോഗവും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് കൂടുതൽ അതിലേക്ക് പോകാത്തത്. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് നോക്കുക. നമ്മൾ ഈ ഇത് ഈ വീഡിയോടൊപ്പം ഈ കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരും, സൈഡിൽ വരും. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയിൽ നമുക്ക് ഏറ്റവും ഇഞ്ചിക്ക് ഒരു ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ചീയൽ രോഗമാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണസ് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ഗ്രാം എന്ന കണക്കിൽ മാസത്തിൽ ഒരിക്കലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നത് പോലെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ചീയൽ രോഗത്തിൽ നിന്ന് നമുക്കൊരു മുൻകരുതൽ എന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമുക്ക് ഇഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതേപോലെ ഒരു 4-5 യൂണിറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു മാസം, ഇപ്പം നമ്മൾ ഈ ഒരു മാസം നമ്മളൊരു യൂണിറ്റ് ചെയ്യുന്നു, അടുത്ത മാസം അടുത്ത യൂണിറ്റ്, അങ്ങനെ ഒരു 4-5 യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ടെറസിൽ നിന്ന് തന്നെ ഇഞ്ചി കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ട്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു വർക്കൗട്ടാകാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.